എന്താണ് മോത്ത് കടന്നില്ലൂത്തിയോ കടന്നില്ലേ കുർബാഗി വണ്ടായിരുന്നെങ്കിൽ ദുഷ്യന്തന്റെ മധുര അരക്കായി നോക്കായിരുന്നു നാണല്ലല്ലോ ആർക്ക് ദുഷ്യന്തനോ ഞാൻ അത്ര പൊട്ടിയൊന്നല്ല എന്തൊരു ശൃംഗാരായിരുന്നു ആട്ടുകാരിയുടെ അടുത്ത് പഴവുരിച്ചു കൊടുക്കുന്നു പാല് കുടിപ്പിക്കുന്നു വിത്ത് ഗുണം പത്ത് ഗുണം എന്ത് അല്ല ഈ നാട്ടില് കലാബോധം ഇല്ലാത്ത ഒരേ ഒരാളുള്ളൂ തന്റെ അച്ഛൻ ഇപ്പൊ താനും അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ചതാ തമാശക്കാണെങ്കിൽ പോലും കുമാരൻ വേറൊരു പെണ്ണിനോട് മിണ്ടണത് എനിക്കിഷ്ടല്ല ഞാനും പലപ്പോഴും ആലോചിക്കാറുണ്ട് നമുക്ക് നമ്മുടെ കുട്ടിക്കാലം മതിയായിരുന്നു സ്കൂളിൽ പോവുക മാവേലെറിയ ആമ്പൽപ്പൂ പറിക്കുക ഓണം വിഷു തിരുവാതിര ഉത്സവങ്ങൾ എന്ത് രസമായിരുന്നു ആരെയും പേടിക്കണ്ട ഇപ്പതാ തന്നൊന്ന് കാണണേ തന്നെ പാത്തും പതുങ്ങിയും നമുക്ക് വലുതാ ഉണ്ടായിരുന്നല്ലേ എല്ലാം എനിക്ക് മോഹിക്കാനേ പറ്റൂ നിന്നെ നിന്റെ അച്ഛൻ എനിക്ക് തരുമെന്ന് തോന്നുന്നുണ്ടോ വേറെ ആരെ കൊണ്ടെങ്കിലും കല്യാണം കഴിപ്പിക്കും ഞാനൊന്ന് തൂങ്ങിച്ചാവൻ തീർച്ച വേണ്ട അങ്ങനെയൊന്നും പറയരുത് വൈകുന്നേരം കുളിക്കടവിൽ കാണാം എനിക്കറിയില്ല വേണ്ട പ്രസാദോ അമ്മാവന്റെ അമ്മാവിയുടെയും കൂടെ താമസിക്കാൻ വിചാരിച്ചിട്ട് കൊറേ നാളായി സത്യം പറഞ്ഞ വീട്ടിൽ അച്ഛന്റെ അമ്മയുടെ ഉപദേശം കേട്ട് മടുത്തിട്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്തെങ്കിലും പുതിയ കേസ് നാട്ടിലുണ്ടാക്കിയിട്ടുണ്ടാവും അല്ല നിങ്ങൾ വരില്ലല്ലോ എന്റെ പെങ്ങളെ കണ്ണീര് കുടിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോടാ നിന്റെ ഈ അവതാരം തന്നെ ഇനി ഉപദേശം അമ്മാൻ തുടങ്ങിക്കോ ഞാൻ ഇവിടെ നിൽക്കുന്ന ഇഷ്ടമില്ലെങ്കിൽ ഇപ്പൊ തന്നെ പോയേക്കാം അവൻ ഒരു പ്രശ്നം ഉണ്ടാക്കത്തില്ല എല്ലാവരോടും പറഞ്ഞു പറഞ്ഞു അവനെ തമ്മാടിയാക്കുന്നതാ ആകെ ഇവിടുത്തെ സ്നേഹമുള്ളത് അമ്മാവിക്ക് മാത്രമേ ഉള്ളൂ അകത്ത് കയറട്ടെ കള്ളും കഞ്ചാവും ആയിട്ട് നടക്കുന്നവനെ ഇങ്ങനെ സ്നേഹിച്ചാലുണ്ടല്ലോ പാത പോലെ എപ്പോഴും വന്ന് കയറും ഒരാളുടെ ചെലവ് എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല നാളെ മൂലം പെട്രോൾ അടിക്കാനുള്ള കാശും ചോദിച്ചു തുടങ്ങും 10 പൈസ ഞാൻ കൊടുക്കില്ല ഒന്ന് വേഗം കയറാ ഒരു പെണ്ണ് വരുന്ന് പറഞ്ഞ് മണിക്കൂർ 4 ആയാലും വെള്ളത്തിൽ കിടക്കണേ നോക്കിയിരിക്കാതെ വല്ലപ്പഴ കിറങ്ങി ഒന്ന് കുളിക്കണ അയ്യടാ ഞാൻ മീൻ ഞാൻ കുളിച്ചതാ തമാശക്കാരൻ അവന്റെ എന്നെ മുണ്ട് വളർത്തിട്ട് ആരെങ്കിലും വരികയാണെങ്കിൽ ഒന്ന് വിസരിച്ചേ അത് ഞാൻ ഏറ്റു മോനെ ദൈവമേ ഇപ്പൊ അവൻ പൊന്തിയ ശവം പൊന്തിയതിന് തുല്യാവും നിന്നോട് ഞാൻ പലവട്ടം പറഞ്ഞിട്ടില്ല ഇവിടെ വന്ന് കുളിക്കരുതെന്ന് കണ്ട എംബോക്കികളൊക്കെ വായിൽ നോക്കിയിട്ടില്ലേ കേറി പൊടി അവൾക്ക് കുളിക്കാൻ വീട്ടിലെങ്കിലും വെള്ളമില്ലാഞ്ഞിട്ടല്ലേ പൊടി മേലാലി നിങ്ങൾ ആവർത്തിച്ചാലുണ്ടല്ലോ എന്റെ സ്വഭാവം നിനക്കറിയാലോ എന്താടാ വന്നു വന്ന് നാടകങ്ങളിൽ ഇവിടെ തുടങ്ങിയോ ഞാൻ പശുവിനെ കുളിപ്പിക്കാൻ വന്ന പെണ്ണുങ്ങൾ കുളിക്കുന്ന കടവിലാണോടാ പശുവിനെ കുളിപ്പിക്കുന്നത് പശു പെണ്ണായതുകൊണ്ട് പെണ്ണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിച്ചു പശു കാലയാണെങ്കിൽ ആണുങ്ങൾ കുളിപ്പിനടുത്ത് കുളിപ്പിക്കും പാപ്പച്ചന്റെ അമ്മ അമ്മ അയ്യോ ഭയങ്കര കഷ്ടമായി പോയി കർത്താവ് എന്റെ അമ്മയ്ക്ക് എന്താ പറ്റിയ കുറച്ച് നേരമായുള്ളൂ പാപ്പച്ചൻ വേഗം അങ്ങോട്ട് ചെയ്യും എന്താ പറ്റിയെന്ന് വെച്ചാൽ പറയടാ വിഷമിക്കാനൊന്നുമില്ല പള്ളിയിൽ വെച്ച അന്ത്യ കൂദാശ പാപ്പച്ചൻ നിക്ക് മുഴുവൻ പറയട്ടെ പള്ളിയിൽ വെച്ച അന്ത്യ കൂദാശ കൊടുക്കാൻ പോയ നേരത്തെ അച്ഛന്റെ മേലയിൽ കള്ളം കയറിയെന്ന് പാപ്പച്ചന്റെ അമ്മ ഒന്ന് പറഞ്ഞു ഞാനത് പറയാൻ തുടങ്ങിയതാ പാമ്പൊന്നും വരില്ലേ ഈ മീനിക്കളിതാക്കേണ്ട സ്ഥലം ഏത് സമയത്ത് തോന്നിയെന്നാണ് അവ കുളിക്കാൻ അറിഞ്ഞത് കാലനും കലികാലം പളാം നല്ല കാച്ചിങ് ടൈറ്റൽ പൂരാ കൂരിരട്ടത്ത് കറുത്ത പോത്തിന്റെ പുറത്ത് കയ്യിൽ കയറുമായി വന്നു കാലൻ
സൂപ്പർ ആയിട്ടാ നിന്നെ ഈ വേഷത്തിൽ കണ്ടപ്പോൾ എനിക്ക് ഒരു ഐഡിയ തോന്നിയത്. നിന്നെ നായകനായിട്ട് ഒരു ആദിവാസി നാടകം എഴുതിയാലോ എന്ന്. എന്റെ വായിലേക്ക് കേക്കരുത്, ഇപ്പൊ മുണ്ടെടുത്തിട്ടോടാ. ആദിവാസി നാടകം മാത്രല്ലടാ, ആദിഭാവത്തിന്റെ സെക്കൻഡ് പാർട്ട് എടുത്താലൊന്ന് ആലോചിക്ക. ഏത് പെണ്ണാടാ ഓടിപ്പോയത്? എന്റെ കർത്താവ് ഈശോ മിശിഹായേ, ഈ കുർത്തം കെട്ടോ ഏഴാം പ്രമാണം തെറ്റിക്കാൻ തുടങ്ങിയല്ലോ. എടാ, മോഷണത്തെക്കാളും മദ്യപാനത്തെക്കാളും വലിയ പാപമാണ് വ്യഭിചാരം. അച്ഛോ ഞാൻ വേണ്ട, ഒന്നും പറയണ്ട. നിന്റെ അമ്മ വളരെ ഡീറ്റെയിൽ ആയിട്ട് എന്നോടെല്ലാം പറഞ്ഞിട്ടുള്ളതാണ്. വ്യഭിചാരം ചെയ്യുന്നതിനുള്ള ശിക്ഷ എന്താണെന്ന് എനിക്കറിയാവോ? അച്ഛൻ പറയാതെ ഞാനങ്ങനെ. കേട്ടോ, നരകത്തിന്റെ നടുക്കൊരു മുള്ളുമുറുക്കുണ്ട്. നിന്നെ പോലുള്ള മഹാപാപികളെ ആ മുറുക്കി കയറ്റി നഗ്നരാക്കി താഴേക്ക് ഊർത്തുവിടും, മനസ്സിലായോ? എന്താടാ ചിരിക്കണത്? അല്ല, ഈ പാപികളെല്ലാം ഊർന്നിറങ്ങിയപ്പോ മുറുക്കിന്റെ മുള്ളല്ലപ്പ തേഞ്ഞ് ഒരു മാതിരി മെഴു മെഴുന്നായിണ്ടാവും. പണ്ടാരാണ്ടോ പറഞ്ഞ പോലെയാ നിന്റെ കാര്യം. എന്തിനാണപ്പാ എന്നെ തല്ലണ? ഞാനേതായാലും ഗുണം പിടിക്കില്ല. എടാ, നിന്നോട് എത്ര നാളായി ഞാൻ പറയണു പെരുന്നാളിന് വേണ്ടി ഒരു നാടകം എഴുതിത്തരാൻ. നിനക്ക് ശകുന്തള ദുഷ്യന്തരും മതിയല്ലോ. കർത്താവിനെ മറന്നുള്ള കളി ശരിയല്ല പാപ്പച്ചാ. അച്ഛ, ഈ ബൈബിൾ നാടകം എന്നൊക്കെ പറഞ്ഞ ഭയങ്കര കാശുകളുള്ള പരിപാടിയാ. മാത്രല്ല, അമ്പല കമ്മിറ്റിക്കാർ ആരും ബുക്ക് ചെയ്യൂല. പിന്നെ പള്ളിക്ക് വല്ല ഗാനമേള അമിമിക്രിയൊക്കെ മതിയല്ലോ. വേണ്ട വേണ്ട, വിസ്തരിക്കണ്ട, നിന്നെ കൊണ്ട് സാധിക്കില്ല. അത് തന്നെ കാര്യം, കാരണം ബൈബിള് വായിച്ചിരിക്കണം, അതില്ലല്ലോ. ശരി, ഞാൻ ഏതായാലും ഒരു നാടകം എഴുതിയിട്ടുണ്ട്. ഓ, നിന്റെ കൂട്ടുകാരെല്ലാം വിളിച്ചോണ്ട് പോവാ, നമുക്ക് റിഹേഴ്സൽ തുടങ്ങാം. കർത്താവേ.